ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മേജറായിട്ട് എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർ എത്രമാത്രം ഭക്ഷണം ഒരു ദിവസം കഴിക്കണം, അതിൽ എത്രമാത്രം കാലറീസ്, കാർബ്സ്, പ്രോട്ടീൻ, ഫാറ്റ് ഇത് എത്രമാത്രം ഉൾപ്പെടുത്തണം, എത്ര ഗ്രാം വെച്ച് കഴിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു ഗിവ് അവേ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോൺടെസ്റ്റിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു കോൺടെസ്റ്റിന്റെ ലിങ്ക്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. എല്ലാവരും കയറി ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൽ വിജയിക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിമൽ ന്യൂട്രിഷന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് വേ പ്രോട്ടീൻ ആണ്. അപ്പൊ എല്ലാവരും കയറി ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നമുക്കൊന്ന് വിശദീകരിച്ചു നോക്കാം. നമ്മുടെ ടോപ്പിക്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അപ്പൊ നിങ്ങൾക്കൊരു വെയിറ്റ് ഗെയിൻ ഡയറ്റ് ഫോളോ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം ഫുഡ് ആണ് കഴിക്കണം എന്നൊരു ഐഡിയ ഇല്ല. വലിച്ചു വാരി കഴിക്കാതെ ഒരു ഓർഡറിൽ നമുക്ക് എത്രമാത്രം ബോഡിക്ക് ആവശ്യമുള്ളത് കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റ് ഗെയിൻ ആവും, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ആ ഒരു പ്രോപ്പർ റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ, അതായത് ഒരു ഒരു വ്യക്തിയുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു വ്യക്തിയെ നമുക്കൊരു എക്സ് എന്നുള്ള രീതിയിൽ കണക്കാക്കാം. അപ്പൊ ഈ ഒരു എക്സിന്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 70 kg ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 166 cm ആണ്. അപ്പോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഈ ഒരു ബോഡി വെയിറ്റ് ഉള്ള ഒരാളുടെ കാലറി എത്ര വേണം, അതായത് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാലറി എത്ര എന്ന് അറിയാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിൻറ്റനൻസ് കാലറി അറിയണം. അപ്പൊ അതിന് നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇഷ്ടംപോലെ കാലറി കൗണ്ടർ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്യാം. അപ്പൊ അതിൽ മെയിൻറ്റനൻസ് കാലറി ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ മെയിൻറ്റനൻസ് കാലറി എന്ന് പറഞ്ഞാൽ 2355 ആണ്. അപ്പൊ 2355 കാലറി കഴിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് വെയിറ്റ് ഈ ഒരു 70 kg എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ആ ഒരു വ്യക്തിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വീക്കിൽ ഒരു 0.5 kg വെച്ചിട്ട് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 500 calories സർപ്ലസ് ആകണം. അതായത് ഇപ്പൊ 2355 ആണെങ്കിൽ പ്ലസ് 500 calories, അതായത് 2855 calories ആകണം. അതല്ല, ഇനി 1 kg ആണ് ഒരു വീക്കിൽ ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 calories പെർ ഡേ എന്നുള്ള ആഡ് ചെയ്യണം. അപ്പൊ ഇത് 2355 പ്ലസ് 1000 calories എന്ന് പറയുമ്പോൾ 3355 calories. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ആ ഒരു രീതിയിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ്, നമുക്ക് എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ഒരു ദിവസം കഴിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമ്മുടെ ബോഡിന്റെ റേഷ്യോ വരുന്നത് വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റിന്റെ 4 to 7 grams വരെ കഴിക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 70 kg ബോഡി വെയിറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് 280-490 ഇടയിൽ വേണം കാർബോഹൈഡ്രേറ്റ്സിന്റെ കൗണ്ട് നിർത്താനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രോട്ടീൻ, എത്ര മാത്രം പ്രോട്ടീൻ ആവശ്യമുണ്ടെന്നുള്ളത്. പ്രോട്ടീൻ ഇൻടേക്ക് കണക്കാക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോഡി വെയിറ്റിന്റെ 1.2 to 2 grams, അതായത് 1.2 gram മുതൽ 2 gram, അതായത് 2 gram വരെ നിങ്ങൾക്ക് പെർ ബോഡി വെയിറ്റിന്റെ അളവിൽ പ്രോട്ടീൻ യൂസ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ 70 kg 1.2 എന്ന് പറയുമ്പോൾ എറൌണ്ട് 80-85 അളവിലേക്ക്, അവിടെ തൊട്ട് നമുക്ക് 150 to 140 വരെ, അതായത് ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 140 gram പ്രോട്ടീൻ. അപ്പോൾ 80-440 ഇടയിൽ വേണം പ്രോട്ടീൻ ഇൻടേക്ക് നിർത്താനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാലറിയും കാർബ്സും പ്രോട്ടീനും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള അടുത്തൊരു കാര്യമാണ് ഹെൽത്തി ഫാറ്റ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ഫാറ്റും ഈ ഒരു ബൾക്കിങ്ങിൽ വളരെയധികം റോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഹെൽത്തി ഫാറ്റിൻ്റെ കൺസംഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കാലറീസിൻ്റെ 20-30% വരെ നമ്മൾ ഫാറ്റിൽ നിന്ന് വേണം കൺസ്യൂം ചെയ്യാനായിട്ട്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ പറയുകയാണെങ്കിൽ ഒരു 70 ബോഡി വെയിറ്റ് ഒരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറൌണ്ട് ഒരു 100-120 grams വരെ മിനിമം ലെവൽ ഫാറ്റ്, ഹെൽത്തി ഫാറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗെയിനിങ് ടൈമിൽ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കണം. അപ്പൊ ഇതേ രീതിയിൽ വേണം നമ്മൾ ഒരു ഡയറ്റ് ഗെയിനും ഡയറ്റ് പ്ലാൻ ചെയ്യാൻ. അപ്പൊ ഇനി ഇതിൽ ഉൾപ്പെടുത്തുന്ന ഫുഡുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാലറീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ 20-30% പേർ ഹെൽത്തി ഫാറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ബാക്കിയുള്ളത് നമ്മുടെ ബാക്കിയുള്ള ഫുഡ് ആയിട്ട്, അതായത് പ്രോട്ടീനും കാർബ്സിനും ആണ് കാലറീസ് കിട്ടേണ്ടത്. അപ്പോൾ ഒന്ന് ഈ ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നട്ട്സ് കഴിക്കാം, അതുപോലെ തന്നെ എഗ് യോക്സ്, ബട്ടർ, ചീസ്, അതുപോലത്തെ ഉള്ള ഹെൽത്തി നല്ല റിച്ചുള്ള ഹെൽത്തി റിച്ചുള്ള ഫാറ്റ് ഫുഡ്സാണ് നമ്മൾ ഹെൽത്തി ഫാറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലും പറയുന്ന പോലെ തന്നെ ചിക്കൻ, ഫിഷ്, മീറ്റ്, ഐ മീൻ ബീഫ്, എഗ്ഗ്, വേ പ്രോട്ടീൻ, അതുപോലത്തുള്ള എല്ലാ ഫുഡുകളും പ്രോട്ടീനിൽ ലീൻ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. ദെൻ നെക്സ്റ്റ് എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സിനകത്ത് നമ്മൾ മെയിൻലി ഉൾപ്പെടുത്തേണ്ടത് ഫൈബർ അടങ്ങിയ കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് ഓട്സ്, അതുപോലെ തന്നെ ബ്രൗൺ റൈസ്, സ്വീറ്റ് പൊട്ടറ്റോ, അങ്ങനെയുള്ള ഫൈബർ റിച്ചുള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡ്സ്. അപ്പൊ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റൊരു കാര്യമാണ് വെജിറ്റബിൾസിന്റെ കാര്യം. നമ്മുടെ ബോഡിയിലേക്കുള്ള ഫൈബറിന്റെ അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസിന്റെയും ആവശ്യം ഇതിന്റെ ഈ ഒരു കാർബ്സും ഫാറ്റും പ്രോട്ടീനും പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ബോഡി വെയിറ്റ് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, ഈ പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ തുടർന്നുള്ള ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളോട് തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, മാസലാമ, ടേക്ക് കെയർ.